ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് വി എസ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു മോഡല് സ്ലീവിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ കാണിക്കുന്നത്. ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ ഈ ഒരു മോഡല് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 3/4 സ്ലീവ് ഞാൻ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് പീസ് വേണം. ഞാനിവിടെ 3 ഇഞ്ച് വീതിയിലായിട്ടാണ് സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 പീസുകൾ എടുത്തിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് ആയിട്ട് 1 പീസ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ എടുത്തിരിക്കുന്ന പീസിനെ ഞാൻ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒറ്റ പീസായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കോട്ടൺ തുണിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സ്ലീവ് ഡിസൈൻ ചെയ്യുമ്പോൾ ജോർജറ്റ് തുണിയിലോ ഷിഫോൺ തുണിയിലോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിൻ്റെ സൈഡ് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് എത്ര ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നോ അത്രയും ചെറുതായിട്ട് 2 തവണ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതാണ് കാണാനായിട്ട് ഭംഗി. 2 സൈഡും ഒരേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് അതാ ഇവിടെ 12 ഇഞ്ചാണ് കേട്ടോ ഞാനിപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് തയ്യൽ തുമ്പ് അടക്കം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ഈ സ്ട്രെയിറ്റ് പീസിൻ്റെ നീളം എടുക്കുമ്പോൾ 12 + 12 എങ്കിലും മിനിമം എടുക്കണം കേട്ടോ നീളം. അതിനേക്കാളും കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. കുറഞ്ഞു പോയാലും നമുക്കവിടെ ഞൊറി കിട്ടില്ല, അപ്പോൾ കാണുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ആ രീതിയിൽ എടുക്കുക. ഇനി ഈ പീസിനെ ഇതുപോലെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം 1/2 ഇഞ്ച് പ്ലീറ്റ് വെക്കാണ്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം പ്ലീറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ താഴത്തെ സൈഡിലേക്ക് പ്ലീറ്റ് വരുന്ന രീതിയിലാണ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മുകളിലേക്കാണ് വേണ്ടതെങ്കിൽ അങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. മുഴുവനും ഇതേപോലെ പ്ലീറ്റ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇതുപോലെ ഞൊറി വയ്ക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ 1 ഇഞ്ച് ഞൊറി വയ്ക്കാണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ തുണി വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ താഴത്തെ സൈഡ് 1/2 ഇഞ്ച് + 1/2 ഇഞ്ച് വീതിയിലായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുർത്തിയിലേക്കോ ചുരിദാറിലേക്കോ ഏതിലേക്കാണ് ഈ സ്ലീവ് വേണ്ടത് വെച്ചാൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്ലീവ് ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക്.